നമ്മള് ചെറിയ ചെറിയ പടവുകൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ നടന്നു വന്ന വഴികൾ എത്രത്തോളം ഉണ്ട്, എത്ര പടികൾ കയറിയെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. ആർസിഎമ്മിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത് 2009ലാണ്. 2009ലേക്ക് ഞാൻ ആർസിഎമ്മിൽ എത്തുന്നത് മനോജ് സാറാണ് വീട്ടിൽ വന്ന് ഞങ്ങളെ ആർസിഎമ്മിലേക്ക് ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്കുകൾ കണ്ട് മടുത്ത് ഞാൻ ഒരിക്കലും ഇതിലേക്ക് ആഗ്രഹിച്ചില്ല, പക്ഷെ മനോജിന്റെ നിർബന്ധത്തിന് വഴങ്ങി കടന്നു വന്നു. ഓടി നടന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ടീം ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ല, പ്ലാനുകൾ അറിയില്ല, ഒന്നും അറിയുകയും എന്തൊക്കെയോ കുറെ ചെയ്തു. 2011 ഞാൻ ശരിക്കും എന്താ പറയാ, ഇനി ആർസിഎം മുൻപോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആർസിഎം ഒഴിവാക്കി. ഇടയ്ക്ക് നമ്മൾ പറയുന്ന പോലെ ഒരു ഇരുണ്ട കാലഘട്ടം. അതിനുശേഷം 2013 വീണ്ടും മനോട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ആർസിഎമ്മിൽ വീണ്ടും റീജോയിൻ ചെയ്യാൻ. മനോട്ടോട് പറഞ്ഞു ആർസിഎം എന്നൊരു പേര് പറഞ്ഞു ഇനി ഞങ്ങളുടെ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞു. പക്ഷെ നല്ലൊരു ലീഡർ അദ്ദേഹം ചെയ്തത്, ഞങ്ങൾ എത്രത്തോളം ആർസിഎമ്മിന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിരുന്നു എന്നുള്ള ആ ഓർമ്മയിൽ ഞങ്ങളെ അദ്ദേഹം സ്വന്തമായിട്ട് അതിലേക്ക് ഞങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുക ചെയ്തത്. എന്നിട്ടൊരു നമ്പർ കൊണ്ട് തന്നു, അത് പറഞ്ഞു നിങ്ങൾ പ്രൊഡക്റ്റുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നവരല്ലേ, നിങ്ങളെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ വാങ്ങിച്ചോളാം പറഞ്ഞു. ആ 2013 ഞങ്ങള് ആർസിഎമ്മിൽ ജീവിക്കാൻ തുടങ്ങിയത് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം പ്രൊഡക്റ്റ് ഇല്ല, നമുക്കറിയാം ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. അങ്ങനെ ആ പ്രൊഡക്റ്റുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നു, നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നു, അങ്ങനെ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ചു. പക്ഷെ നമുക്കറിയാം നമ്മള് ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ പവർ സൈഡ് അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഒരു രാത്രിയിൽ വിളിച്ചിട്ട് സുഭാഷ് സാറ് പറയാണ്, ഞാൻ പറഞ്ഞു നമ്മൾക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു AEO നമ്മള് AXA അദ്ദേഹത്തിന് ബെഡ്ഷീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതാ. അപ്പൊ ആ മാസം സുഭാഷ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഒരു കുറഞ്ഞ വോളിയം ചെയ്താൽ പേഴ്സണൽ 20,000 ടച്ച് ചെയ്യുന്നു, അന്ന് ഗ്രൂപ്പില്ല ഒന്നുമില്ല. ആ പ്രാവശ്യമാണ് നമ്മള് ആദ്യമായിട്ട് ഓപ്പണർ എന്നൊരു ലെവൽ എന്ന് ഉണ്ട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫോട്ടോ ഓപ്പണർ എന്നുള്ളത് വെച്ച് വന്നു. എന്തോ ആയിരിക്കും ഇതെന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചു. പിന്നെ കുറച്ച് നാളത്തേക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വീണ്ടും കുറെ സാധനങ്ങൾ എടുത്ത് വീട്ടിലെ ഒരു സെയിൽസ് ചെയ്യാൻ സെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോണ്ടി പതുക്കെ ആരംഭിച്ചു. ആ സമയത്ത് 2018 പ്രളയം വന്നു. വീട്ടില് ഹോം ഷോപ്പ് പോലെ വെച്ചിരുന്ന സർവത്ര സാധനങ്ങളും പോയി. 19 വീണ്ടും നമ്മൾ ഇതിലേക്ക് വരാൻ നിർബന്ധിതരായി. കാരണം മറ്റൊന്നുമല്ല, 19 മോനെ ഒരു ആക്സിഡന്റ് ആയി, അത് ബേസൽ ഗാംഗ്ലിയ ബ്ലീഡിംഗ് ആയി, വലതുവശം തളർന്നുപോയി, കുട്ടി ഫേസ് ഒക്കെ ഒരു സൈഡിലേക്ക് ഇരുന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഫ്രൂട്ട്സ് അല്ലെ അതിന്റെ ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഒന്നുമില്ല, കയ്യിൽ കിട്ടി കൊടുക്കാനായിട്ട് ഒരു സാധനമില്ല, അല്ലെ നമ്മൾ എന്ത് വാങ്ങിച്ച് കൊടുക്കും വിഷമല്ലേ. അങ്ങനെ ആ സമയത്ത് ശരിക്കും കിഡ്സിനെ കുറിച്ച് ഒരു ഓർമ്മ വരികയും കിഡ്സ് വാങ്ങി. അത് നന്നായിട്ട് ന്യൂട്രിചാർജ് കിഡ്സും ന്യൂട്രിചാർജ് റിഫ്രഷറും അന്ന് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇത് രണ്ടും കൊടുത്തു. അത് നല്ല റിസൾട്ട് കാണിച്ചു, കുട്ടി വളരെ വേഗം ഇമ്പ്രൂവ് ആയി. ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങൾ മാറി, ഒരാളെ പിടിച്ചാൽ നടക്കും അല്ലെ നിൽക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും അതിലെത്തി. പക്ഷെ വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ കുട്ടി ഞങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. വണ്ടി കണ്ടാൽ പേടി, വാഹനം കാണുമ്പോൾ പേടി, അതിൽ കയറാൻ പേടി, അങ്ങനെയുള്ള ഒരവസ്ഥ. അങ്ങനെ കൊച്ചുറങ്ങി കിടക്കുന്ന സമയത്ത് ഞങ്ങള് ഫ്രണ്ട്സിന്റെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി പറയും ഞങ്ങളിങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എടുക്കുവോ, നമ്മൾ അവരെ ഇരക്കണ പോലെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവരൊക്കെ സാധനങ്ങൾ വാങ്ങി. കുറച്ച് അന്ന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊരു സാഹചര്യം ഒരുങ്ങി, സീജിത് സാറ് മീറ്റിംഗ് ആണ്. ആ സമയത്ത് ഞങ്ങളെ കൂടെ ഉള്ള ഒന്ന് രണ്ട് ലേഡീസ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തരും, നിങ്ങൾ സെയിൽ ചെയ്യുന്നവരെ ഞങ്ങളും സെയിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്റ്റാഫ് സുഭാഷ് സാറ് നമ്മുടെ വീട്ടിൽ വലിയ ഒരു മീറ്റിംഗ് നടത്തുകയും കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ റെഡിയായി. അങ്ങനെ ഓപ്പണർ എന്ന ലെവലിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാർ എന്ന പൊസിഷനിലേക്ക് എത്തി. സ്റ്റാർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആർസിഎമ്മിന്റെ പിൻ ലെവലുകൾ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും അടുത്ത് ബി സൈഡില് ഞങ്ങൾ സുഹൃത്തായിരുന്ന അന്നൂപ് സാർ തലപ്പുഴ ടൗണില് നമുക്ക് ഒരു ആർസിഎം വണ്ടർബേർഡ് ക്യുക്ക് ഇടുകയും ഞങ്ങളാണ് അതില് വീണ്ടും ഷെയർ ആയി നമ്മൾ ഒന്നിച്ച് വന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായി അത് നടത്തല തുടങ്ങി. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ നിന്നൊരു ഞാൻ വിമുക്തയായി വന്നത് ശരിക്കും ആർസിഎമ്മിലൂടെ തന്നെയാണ്.
രണ്ടു വർഷം കൂടി പീരിയഡ്സ് ആയി, എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നിരുന്ന ഞാന് നമ്മുടെ ബയോ ഏജും ന്യൂട്രിചാർജ് ഗുമണും സ്ട്രോബെറിയും സ്ഥിരമായി യൂസ് ചെയ്തതിലൂടെ റെഗുലറായി എനിക്ക് പീരിയഡ്സ് കിട്ടി. അതിനുശേഷം ഞാന് നന്നായിട്ട് കടയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കാനർ വാങ്ങി വെക്കുകയും ഒത്തിരി ആൾക്കാരിലേക്ക് ആ ന്യൂട്രിചാർജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാം എന്നുള്ള നന്മ അന്നും ഇന്നും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അമ്മയ്ക്കൊരു വയ്യാഴിക വന്നുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം വീട്ടിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എനിക്ക് എങ്ങും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പി ക്യു സിയിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു 12 എയ്ഡ്സ് പേഷ്യൻസിനെ ഞാൻ എല്ലാ മാസവും കണ്ണൂര് കൊണ്ടുപോവുകയും അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു 3 പേരെ കണ്ണൂരും ബാക്കിയുള്ളവരെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് എൻജിഒയുടെ ഇതിൽ ഞാൻ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അവർക്ക് സ്ഥിരം നമ്മുടെ സാനിറ്റി നാപ്കിൻ റെഗുലർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവരങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് പലർക്കും കൊടുക്കുകയും ചെയ്തതുകൊണ്ട് അത് കുറെ സ്റ്റോക്ക് വന്നു. അപ്പൊ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത് എന്റെ പേരില് ഹസ്ബൻഡിന്റെ പേരിലേക്ക് അടിച്ചു. അങ്ങനെയാണ് ശരിക്കും കീസോളിന്റെ അല്ലെങ്കിൽ നമുക്ക് തന്നെ പി ക്യു സിയുടെ ഫസ്റ്റ് ആ 3000 PV ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത്. അതിനു മുമ്പ് തന്നെ 2011 NCC ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ പേരിൽ സ്വന്തമായിട്ട് ID എടുത്തു. ഹസ്ബൻഡ് ID യിലാണ് അതുവരെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്റെ പേരിലേക്ക് ഞാൻ ID എടുത്ത് NCC ചെയ്യാൻ തുടങ്ങി. അതൊരു സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു, പഠിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. പിന്നെ PQC യിലേക്ക് കടന്നു വരാൻ സിറ്റുവേഷൻ ഒരുങ്ങി. പതുക്കെ പതുക്കെ അമ്മ റിലീസായതിനനുസരിച്ച് ഞാൻ ഈ ഓരോ ക്ലാസ്സും കിട്ടുന്ന സമയത്തിവിടെ ഇരുന്ന് കൂടി സ്വന്തമായി ഷോപ്പ് ഉണ്ടാകുകയും കുറെ വർഷങ്ങളായിട്ട് RCM ഉള്ള എനിക്ക് RCM എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അറ്റ്ലീസ്റ്റ് എന്താ പറയാ, നമ്മള് ഇന്ന് ലോഞ്ചറീസ് എന്ന് പറയുന്നു. ശരിക്കും രാജസ്ഥാനിൽ പോകുന്ന നമ്മള് ലെമറിയുടെ പോകുന്ന സമയത്ത് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ചു. കാരണം PQC വരുന്ന സമയത്ത് ഞാൻ ലോഞ്ചറീസ് എന്ന് പറഞ്ഞ ലിംഗേറിനാ. അപ്പൊ അതെന്താണ് എന്നാൽ എന്റെ പേര് പോലും പറയാൻ അറിയാതെ ഇന്നൊരു വ്യക്തി സ്വന്തമായി ഷോപ്പുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഒക്കെ അറിയാം, പക്ഷെ പ്രൊഡക്റ്റുകളുടെ പേര് പോലും അറിയില്ല. ഇന്നർവെയർസ് RCM ഉണ്ട് എന്നുള്ളത് പോലും ഇത്രയും സാധനങ്ങൾ ഉണ്ട് പോലും അറിയത്തില്ല. ആകെ കാജൽ സ്റ്റിക്ക് വാങ്ങി കൈയുടെ തുമ്പിൽ വെച്ച് കണ്ണിനുള്ളിൽ നിന്ന് എഴുതും, ഇതാണ് ആകെ അറിയുന്നത്. പിന്നെ പൗഡർ രണ്ടെണ്ണം അറിയാവുന്നത് കൊണ്ട് നൈസയുടെ പൗഡർ, വേറെ ഒരു കാര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിയത്തില്ല. പക്ഷെ PQC എന്നുള്ളത് അവിടെ ശരിക്കും നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം പ്രൊഡക്റ്റ് ട്രെയിനിങ്. എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും നമുക്ക് ട്രെയിനിങ് ഉണ്ട്, എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ ഈ ശരിക്കും കീസോളിലൂടെ PQC വന്നതിന് ശേഷമാണ് ആ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. ഇത്ര ഡീപ്പായിട്ട് അത് സ്പെഷ്യൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം അത്ര സ്പെഷ്യൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ സമയത്താണ് എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം വന്നു തുടങ്ങി. അതിൽ നന്നായിട്ട് പ്രൊഡക്റ്റ് നമുക്കറിയാം, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന നേഹമൻ നന്നായിട്ട് തന്നെ നമുക്ക് പറഞ്ഞുതരും. അതിന്റെ കണ്ടന്റുകളെ കുറിച്ച്, അതിന്റെ ആവശ്യം ഓരോന്നും നമ്മളിങ്ങനെ ശരിക്കും അത് നമ്മളെ പഠിച്ച് നമ്മൾ മനസ്സിലാക്കുക ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം മോറിങ്ക, നമ്മുടെ മുടിയുടെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മുടിയുടെ ആരോഗ്യം അല്ല, സ്കാൽപ്പിൽ നഷ്ടപ്പെട്ടു പോയ സ്കാൽപ്പിനെ വീണ്ടും ക്ലിയർ ചെയ്ത് ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ അതിനെ ക്ലീൻ ചെയ്ത് കൊണ്ടിരുന്ന എന്താ പറയാ ഒരു റീപ്രൊഡക്ഷൻ പോലെയാണ് ശരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ RCM ഓരോ പ്രൊഡക്റ്റുകൾക്കും നമ്മളെ ഒരു ജീവിതം അല്ലെ ഒരു ലൈഫിൽ നിന്നൊന്ന് മാറ്റി മറിച്ച് ഒരു വ്യത്യസ്ത രീതിയിലേക്ക് ഒരു ലൈഫ് ചേഞ്ചിങ്ങിനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റി. അങ്ങനെ PQC കടന്നു. ഞാൻ എനിക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മ ഞാൻ പറഞ്ഞു CA പേഷ്യന്റ് ആണ്, അമ്മയ്ക്ക് കീമോ ചെയ്യാൻ പിന്നെ ഹോസ്പിറ്റലിൽ ആ റൂമിൽ കയറ്റിയിട്ട് അതിന്റെ മുൻപിൽ പലപ്പോഴും ഈ മൊബൈലും പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് പലപ്പോഴും ഞാൻ പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സാഹചര്യക്കുറവുകൾ എനിക്കുണ്ട്. 2 അമ്മമാരുണ്ട് ഞങ്ങളുടെ കൂടെ, ഹസ്ബൻഡ് അമ്മയുണ്ട് 73 വയസ്സ്, എന്റെ അമ്മയുണ്ട് 71 വയസ്സ്. ഹസ്ബൻഡ് അമ്മ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു ഹോസ്റ്റല് ഞങ്ങളെ നടത്തുന്നു. അവിടെ 55 കുട്ടികളുണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കുട്ടികൾ. ആ 55 കുട്ടികൾക്കും 3 നേരം ഫുഡ് ഉണ്ടാക്കുകയും ആ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മയാണ്. വയസ്സ് 73. ഒരു നിർബന്ധമുണ്ട് അമ്മയ്ക്ക്, ഒരൊറ്റ ദിവസം പോലും ന്യൂട്രിചാർജ് കൊടുക്കില്ല. അത് തീർന്നാൽ അവിടെ നിന്ന് വിളിക്കും, സ്ട്രോബെറി ആദ്യം ഗാമ, സ്ട്രോബെറി, വെജോമേഗ, ന്യൂട്രിചാർജ് വുമൺ, അങ്ങനെ എന്തൊക്കെ നമുക്ക് ഉണ്ടോ ആ ഐറ്റംസ് എല്ലാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടോ മോനെ, എനിക്ക് പിന്നെ ഈ ബോണിനൊക്കെ ഒരു വേദനയുണ്ട്, BJ എന്നൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങോട് ചോദിക്കണത്. അപ്പം അത്രമാത്രം ആ സാധനങ്ങൾ യൂസ് ചെയ്യും. നമുക്കത് 73-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാല് ഒരു എല്ലാ അമ്മമാരും റെസ്റ്റ് ഒക്കെ എടുക്കാൻ ആരംഭിക്കുന്നതാണ്.
അമ്മ പറയുന്നത് എനിക്ക് വെറുതെ ഇരുന്നാൽ ക്ഷീണോ, പക്ഷെ സമ്മതിക്കില്ല. എന്ത് റീചാർജ് ദിവസം പോലും ഒഴിവാക്കാൻ അമ്മ സമ്മതിക്കട്ടെ. എവിടുന്ന് കിട്ടിയതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എവിടുന്ന് പഠിച്ചു? നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചു. പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അവയർനെസ് എവിടുന്ന് കിട്ടി? വീട്ടിൽ നിന്ന്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായിരുന്നെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഞാൻ കുറെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞങ്ങൾക്ക് അവയർനെസ് കിട്ടിയത്. ഡീപ്പായിട്ടൊരു ക്ലാസ് കിട്ടി പഠിക്കാൻ തുടങ്ങിയത് മാത്രം പി ക്യു സിയിൽ വന്നതിന് ശേഷം. അങ്ങനെ പ്രൊഡക്റ്റ് പഠിച്ച് അവിചാരിതമായി എന്താ പറയാ, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് രാജസ്ഥാനിൽ പോകാൻ സാധിച്ചു. ഒന്നും അറിയാതിരുന്ന് ഞാനാണ് നിർജ്ജരയിലേക്ക് എത്തുന്നത്. പി ക്യു സിയിൽ നമ്മൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന എങ്ങനെ പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡക്റ്റ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നിർജ്ജരയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നിർജ്ജരയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സെയിൽസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സെയിൽസ് ചെയ്യുന്നത്, എന്താണ് സെയിൽസ് എന്ന് നമ്മൾ പഠിക്കുക. ഒരു സാധനം വിൽക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നാൽ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ നിർബന്ധത്താൽ ഒരിക്കലും ആ വ്യക്തിക്ക് ആ സാധനം കൊടുക്കുകയല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ആ പ്രൊഡക്റ്റിന്റെ ഗുണം അത് പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഞാൻ കൊണ്ടുപോയ സാധനം ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതാണ് ശരിക്കും സെയിൽസ് എന്ന് പറയുന്നത്. എൻ്റെ സാധനം വിറ്റ് തീർക്കണതല്ല സെയിൽസ്, മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് അത് ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതാണ് സെയിൽസ്. അതൊരു ശരിക്കും നമ്മളത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കല പോലെയാ. അതങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. 3000 SP ചെയ്തുകൊണ്ട് നമ്മളാണ് എങ്ങനെയാണ് പി ക്യു സിയിലേക്ക് കയറിയത്. ജൂലൈ മാസത്തില് ഞാൻ നിർജ്ജരയാണ്. നിർജ്ജരയായിരിക്കുമ്പോൾ ജൂലൈയിലെ എന്റെ കീസോൾ പർച്ചേസ് 1,05,000 രൂപ. ഈ എങ്ങനെയാണ് എനിക്കിത് സെയിൽ ചെയ്യാൻ എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാനിറ്ററി നാപ്കിനെ കുറിച്ചുള്ള ഒരു പഠനം. അവിടെ നമ്മൾ പഠിക്കുന്നത് പുറത്തുള്ള നാപ്കിൻ എന്താണെന്ന് നമ്മൾ അറിയണു. ഈ സെയ്ഫാ ലോങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അനുഭവത്തിലൂടെ സെയ്ഫാ ലോങ്ങിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ട്. സെയ്ഫാ ലോങ് ഡിപ്പോയിൽ നിന്ന് കൊണ്ടുവന്ന് കടയിൽ കൊണ്ടു വച്ച് കഴിഞ്ഞപ്പം സെയ്ഫാ ലോങ്ങിന്റെ കവർ പൊട്ടിപ്പോയി. കളയാൻ പറ്റത്തില്ല, നമുക്ക് ഒരാൾക്ക് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ആ സാധനം പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. 5 ദിവസം ഉണ്ടായിരുന്ന പീരീഡ്സ് എനിക്കൊരു 3-4 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി. അപ്പൊ പിറ്റത്തെ പ്രാവശ്യം അത് യൂസ് ചെയ്തപ്പോ അങ്ങനെ തന്നെ ഒരു അനുഭവം വന്നു. അപ്പൊ ഞങ്ങളുടെ മനോസാറി സീമ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, സീമ ചേച്ചി പറഞ്ഞു, ജിനോ ആ ഇത് ഉപയോഗിച്ചിട്ട് എനിക്കും അങ്ങനെ വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അതേ അനുഭവമുള്ള വേറെ വ്യക്തി. ഈ അനുഭവത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് ഉണ്ടായി, എന്തോ പെട്ടെന്ന് തീരുന്ന എന്തോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് വന്ന് പഠിച്ചു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പ്ലാസ്റ്റിക്കിന് വേണ്ടി എത്രത്തോളം എതിര് നിൽക്കുന്നു, അല്ലെ എത്രത്തോളം നമുക്ക് പ്ലാസ്റ്റിക് വേണ്ട എന്ന് ചിന്തിക്കുന്നു. ഏതല്ല, നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശരിക്കും ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ കത്തിക്കാതിരിക്കാൻ അത് ശേഖരിച്ചുകൊണ്ട് അവർ പഞ്ചായത്തിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ട്? അത് നമ്മളിവിടെ കത്തിച്ച് അത് ശ്വസിച്ച് ക്യാൻസർ വരാതെ വീണ്ടും അന്തരീക്ഷം മലിനമാകാതെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് നമുക്ക് എന്താ ചെയ്യാ പ്രകൃതിക്ക് ദോഷം വരാതെ, ഇതെല്ലാം നമ്മൾ അത്രമേ മാത്രം കണ്ട്. ഇനി ഓസോൺ പാളിക്ക് വിള്ളൽ വീണ് അൾട്രാവയലറ്റ് വന്ന് ശരീരത്തിൽ പതിച്ചുകൊണ്ടൊരു ദോഷം വരാതെ ഇത്രമാത്രം ദീർഘമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പോളിപ്രോപ്പിലിൽ നിന്ന് പ്ലാസ്റ്റിക് കണ്ടന്റാണെന്ന് പറയുന്നു. അത് പ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തുറന്നിരിക്കുന്ന യൂട്രസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഒരു മുറിവ് നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമ്മൾ ഒരിക്കലും അത് പ്ലാസ്റ്റിക് വെച്ച് കെട്ടാൻ കഴിയുക. എയർ സർക്കുലേഷന് വേണ്ടി നമ്മൾ കോട്ടൺ തുണികൾ ആസ്പത്രിയിലെ ഡ്രസ്സ് ചെയ്യുന്ന തുണികൾ നോക്കി നോക്കി എല്ലാം ഇങ്ങനെ വല വല പോലെ ഇരിക്കുന്ന തുണികൾ. അപ്പം അത്രമാത്രം ഒരു മുറിവിനെ പോലെ ശ്രദ്ധിക്കുന്ന നമ്മള് എത്രയോ എയർ പോലും കിടക്കാതെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടില് ഒരു നാപ്കിൻ വെച്ച് അതിന്റെ മീതെ ഒന്നിൽ കൂടുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാനീസ് ഇടുന്നു. അപ്പം ആ രീതിയിൽ സ്കൂളിൽ പോയി, അതായത് പോളിപ്രോപ്പിലിൻ എന്ന പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ള നാപ്കിൻ ഇത്രമാത്രം 2 പാനീസിന്റെ ഹെൽപ്പോട് കൂടെ ഉപയോഗിച്ച് ഇത് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെയായിരിക്കും സ്കൂളിൽ ഇരിക്കുന്നുണ്ടാകുക? അതിന് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുമോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ സാധിക്കുമോ? ഹോർമോണിന്റെ ബാലൻസ്, പ്രത്യേകിച്ച് നമ്മൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം, ഇതെല്ലാം കൂടെ ആയിട്ട് ആ കൊച്ചിന്റെ മാനസികാവസ്ഥ എന്താ? ഇനി ശരീരത്തിൽ അത് ഉറയുമ്പോഴോ? നമ്മൾ ഉറയും ചെറുത് പ്രായത്തിലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ 101 വരച്ച് കളിക്കും. 101 പ്രാവശ്യം കുഞ്ഞ് വിരലുകൊണ്ട് വരച്ച് കഴിയുമ്പോൾ നെറ്റിയിൽ നീളത്തിലൊരു പൊക്കളം വീഴും. ആ കുഞ്ഞ് കൈകൊണ്ട് ഉരയ്ക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കണ്ടന്റുള്ള ഈ ഒരു നാപ്കിൻ നമ്മുടെ കാലുകളിൽ അല്ലെ കാല് തൊടയിൽ ഉരഞ്ഞുകൊണ്ട് എത്രമാത്രം 5, 6, 7 ദിവസം ഉരയുമ്പോൾ എത്ര നല്ല മുറിവുകളാണ് ഉണ്ടാകുന്നത്.
ആ മുറിവുകളൊന്ന് ഉണങ്ങി ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക് അടുത്ത പീരീഡ്സ് ആയി. പക്ഷെ നിർബന്ധം കൊണ്ട് ആളുകൾ ഇത് വെക്കാൻ വേണ്ടി പ്രേരിതരാണ്. ഈ ഒരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് മരിച്ചു. മുൻപിലൂടെ ഒരു കൊച്ചു കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ ഒരിക്കലും ഇത് നമ്മുടെ ഈസോളിനെ നാപ്കിൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ആ കൊച്ചിനെ അടുത്ത് വിളിക്കും, മോളെ എന്താ നാപ്കിൻ യൂസ് ചെയ്യുന്നത്? അന്നേരം അത് പറയും. ഞാൻ പറയും, മോളെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അപ്പുറം ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് കൊച്ചു പതുക്കെ പറയും, ഉണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കും, ആ കുട്ടി അടുത്ത കുട്ടീനെ കൂട്ടി വരും. ഈ രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് ഇത് നന്നായിട്ട് നമ്മുടെ കേസുകളുടെ ഈ ഒരു സാനിറ്ററി നാപ്കിൻ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെവൻ ലെയറോടുകൂടെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഹൈജീൻ പ്രൊഡക്റ്റുകളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ റേസർ, റേസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോമൺ കടകളിൽ കിട്ടാറുണ്ട്. എന്താണ് നമ്മുടെ റേസറിന്റെ പ്രത്യേകത ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ, നമുക്കറിയാം മുഖത്താണ് എല്ലാവരും റേസർ യൂസ് ചെയ്യുന്നു. അതേ റേസർ വാങ്ങിയാണ് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ പ്രൈവറ്റ് പാർട്ട് യൂസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെതായ കുറെ ഇച്ചിങ് പ്രശ്നങ്ങൾ ശരീരത്തിൽ അനുഭവിക്കാറുണ്ട്. എന്തുകൊണ്ട്? ചിന്തിക്കാത്തൊരു കാര്യം, ഞാനും ചിന്തിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മളിപ്പോ നമ്മുടെ വീടുകളിൽ കോമൺ ആയിട്ട് സാധാരണയായിട്ട് ഹസ്ബൻഡിനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ മുഖത്ത് ഉപയോഗിക്കുന്ന സാധനമാണോ നിനക്ക് ഇപ്പൊ അലർജി ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് ഞാൻ എന്റെ മുഖമല്ല എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിക്കും, പല റീസൺ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. പക്ഷേ നമ്മൾ പി ക്യു എസ് സിയിൽ വന്നപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് 5 മുഖത്തിന്റെ 5 ആണെങ്കിൽ പ്രൈവറ്റ് പാർട്ട് 3.5 മുതൽ 4.5 വരെയാണ്. ആ പ്രൈവറ്റ് പാർട്ടിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, അത് നമ്മുടെ ആർ സി എമ്മിൽ അല്ലാണ്ട് എവിടെ കിട്ടാൻ? അത് ആ ഒരു അവയർനെസ് ശരിക്കും എന്റെ ഉള്ളിൽ വന്നപ്പോ എനിക്ക് അത് അത്ര മാത്രം, ദൈവമേ ഇത്രമാത്രം ചിന്തിച്ച് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത്രമാത്രം നമ്മളെ കുറിച്ച് കരുതുന്ന ഒരു കമ്പനി വേറെ എവിടെയുള്ളത്? അതെന്നെ അത്രമാത്രം മാറ്റം വരുത്തി. അത് സെയിൽസ് ചെയ്യാനൊരു ടിപ്പ് പ്രയോഗിച്ചു. ആൾക്കാർ പറയും, നിങ്ങളുടെ 3 റേസറിന് ഇത്രയും പൈസ, 154 രൂപയ്ക്ക് ഇത് ആര് വാങ്ങിക്കാൻ? ഇപ്രാവശ്യം ഓണത്തിന് ഞാനൊരു ഓഫർ കൊടുത്തു, എല്ലാവർക്കും ഓണ ഓഫർ, ഞാനും ഒരു ഓഫർ കൊടുത്തു. 200 രൂപയുടെ ഇന്റിമേറ്റ് വാഷിന്റെ കൂടെ നമുക്കറിയാം 3 റേസറാണ് നമുക്ക് തന്നെ, അത് കൂട്ട് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ആ കവർ കട്ട് ചെയ്തിട്ട് അത് കൂട്ട് ഒരെണ്ണം ഫ്രീ, ഓണ ഓഫർ. 200 രൂപയുടെ ഇന്റിമേറ്റ് വാഷിന്റെ കൂടെ ഒരു റേസർ ഫ്രീ. അത് കൊണ്ടുപോയി യൂസ് ചെയ്ത ആള് റേസർ ഷോപ്പിൽ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നത് ഒരു റേസർ 50 രൂപ വിലയുള്ളത്, ഒരു പാക്കറ്റ് 154 രൂപ. അവർ ആ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടു. കൊടുത്ത ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റേസർ, ഒരു പാക്കറ്റ് റേസറിന് നമുക്ക് വരുന്ന റേറ്റിൽ ഒരു റേസറിന് നമുക്ക് നമ്മുടെ കമ്മീഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒരെണ്ണത്തിന് എന്ത് വില നമ്മൾ വരും? ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഓഫറിന് വേണ്ടി പ്രയോഗിച്ച ഒരു ട്രിക്ക്. എങ്ങനെയാണ് എനിക്കത് ഗുണം ചെയ്തത്? നമ്മളറിയാം റെഗുലർ ഇന്ന് എല്ലാവരും 100 രൂപയ്ക്ക് 3 എണ്ണം കൊടുക്കുന്നു. അത് റെഗുലർ 3 എണ്ണം കൊടുക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഒരാൾക്ക് ഒരു റെഗുലർ നാപ്കിൻ കൊടുത്ത് ചില്ലറ ഇല്ല, 2 എണ്ണം കൊടുത്തപ്പോ 70 രൂപ, 3-ാമത്തെ 1 എണ്ണത്തിന് 35 രൂപ വേണമല്ലോ, 105 രൂപയാവും, അതിന് ചില്ലറ ഇല്ലാതെ വന്നപ്പോ 1 എണ്ണം കൂടെ കൊടുത്തു. അങ്ങനെ 100 രൂപയ്ക്ക് 3 എണ്ണം, അതൊരു ട്രിപ്പായി മാറി. ശരിക്കും അത് 100 രൂപയ്ക്ക് 3 എണ്ണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. സെയിൽസ് നമുക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യം ആർക്കാണെങ്കിലും. പക്ഷെ ഒന്ന് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഇറങ്ങാനേ നമുക്ക് മടിയുള്ളൂ. എനിക്ക് മടിയായിരുന്നു. പക്ഷേ നഗരയിൽ കയറുമ്പോൾ നമുക്ക് ടാർഗറ്റ് തരുമ്പം നമ്മുടെ സൗകര്യം, നമുക്ക് ടാർഗറ്റുകൾ തരുന്നുണ്ട്, ക്ലാസ്സുകൾ തരുന്നുണ്ട്, അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഉള്ളിൽ വരണം. ഈ ടാർഗറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ടാകാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാകാം. എന്റെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് അതിലേക്ക് വന്നാലോ ഇത്തിരി സന്തോഷം. ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് ഡീപ് ഡീപ്പായിട്ട് പഠിക്കും. അതുപോലെ നമുക്കറിയാം നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര പ്രയാസമാണ് വെക്കാന്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ ജസ്റ്റ് സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെ തേക്കുമ്പോൾ ഭയങ്കര ഡാർക്ക്നെസ് തോന്നും. 2-3 തുള്ളി നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ തൊട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് സ്മഡ്ജ് ചെയ്ത് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ലെയർ പോലെ നമ്മുടെ ചുണ്ടാവും, പ്ലാസ്റ്റിക് പോലെ, അത്ര ഗ്ലേസിങ് ആയിട്ട് നന്നായിട്ട് അവരുടെ ഇങ്ങനെ കൊടുക്കണം. ആ രീതിയിൽ ഒരാൾക്കോ രണ്ടാൾക്കോ സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തു പോകാൻ അവരത് തീർച്ചയായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്.
സാധാരണ എല്ലാവരും പറയാം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരിക്കലും അല്ലെ നമ്മുടെ കേരളത്തിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോകത്തില്ലെന്ന്. കേരളത്തിൽ നന്നായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് സെയിൽ ചെയ്തതാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോംബോ വരണം. നമുക്കറിയാം ഒത്തിരി കോംബോകൾ കാണാറുണ്ട് അല്ലെ, എങ്ങനെ നമുക്ക് കൊടുക്കാം, ഇത്ര ഇത്ര സാധനങ്ങളുണ്ട്, അപ്പം നിങ്ങൾ ഇനി ഇന്ന ഇതായിട്ട് കൊടുത്തോ എന്ന് പറയും. മൂന്ന് റെഗുലർ 100 രൂപയ്ക്ക് കൊടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ രണ്ട് റെഗുലറേ ഉള്ളെങ്കിൽ ഇനി മൂന്നാമതൊന്ന് വന്നിട്ട് നമ്മൾ കോംബോ ആക്കാന്നല്ലേ, രണ്ടെണ്ണത്തിന് നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം അല്ലെ അതിനൊരു കോംബോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ സെയിൽസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റി. എന്റെ കൂടെ ഞാൻ ആളെ കൂട്ടും. ആ ഞാൻ സെയിൽസിന് പോകുമ്പോൾ ഒരു കുട്ടിയെ അല്ലെ ഒരു ലേഡിയെ കൂടെ കൂട്ടും. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളെ വേണം നമ്മുടെ കൂടെ കൂട്ടാനായിട്ട്. എന്താണെന്നറിയോ, വീട്ടിൽ കഷ്ടം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സെയിൽസ് ചെയ്ത് പൈസ വന്നിട്ട് അതിന്റെ ലാഭം കാണുമ്പോൾ അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ആദ്യമായിട്ട് എന്റെ കൂടെ കടന്നു വന്നതാണ് രാധിക എന്ന് പറയുന്നത്. രാധിക കടന്നു വന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു സൂമിൽ പറഞ്ഞിട്ടുണ്ട്, രാധികയെ കൂടെ കൂട്ടി ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്ത സാമ്പത്തികം അത് ഞാൻ രാധികയ്ക്ക് കൂടെ വന്നതിന് കൂലിയായിട്ട് നോക്കി. ആ ആളിപ്പം ശരിക്കും വേറൊരാളെ കൂട്ടാതെ സ്വന്തമായിട്ട് ഒന്നും വിറ്റില്ലെങ്കിലും ഇന്റിമേറ്റ് വാഷ് കൊടുക്കാൻ വേണ്ടി പോകും. അതായത് പ്രൈസിന്റെ വേരിയേഷൻ കണ്ട. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരാളെ ഇന്റിമേറ്റ് വാഷ് വിറ്റ് ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടല്ല, ശരിക്കും നമ്മൾ ആർ സി എമ്മിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ആർ സി എമ്മിലേക്ക് ഇപ്പൊ ഞാൻ പറയാം, ഒത്തിരി ആൾക്കാരെ ഞാന് നമ്മുടെ ബിസൈഡിൽ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും എന്തില്ല. എന്തുകൊണ്ട് നമ്മൾ ഇരിക്കും 10 ദിവസം നിൽക്കും, 11-ാം ദിവസം പിന്നെ ഇവരെ നമ്മൾ ഉന്തി മരം കയറ്റിക്കുന്ന പോലെ തള്ളി കയറ്റും. കുറച്ച് കഴിയുമ്പോൾ അവർ കൈവിടുമ്പോൾ താഴോട്ട് കൂടും. എന്തുകൊണ്ട്? പ്രൊഡക്റ്റ് ആർ സി എമ്മിന്റെ വിജയം അല്ലെ, നമ്മൾ ആർ സി എമ്മിന്റെ വിജയം എന്ന് പറയുമ്പോൾ ആർ സി എമ്മിൽ നമ്മൾ 70% നമ്മുടെ പ്രൊഡക്റ്റുകളെ സംസാരിക്കുന്ന 30% നമ്മൾ വാഴ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ നമ്മള് ഇപ്പം ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയാട്ടെ, അവര് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 10 പേർക്കാണ് ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ, 5 ദിവസമായുള്ളൂ ഞാൻ ശരിക്കും ഈ ഒരു മാസം മൊത്തം എന്റെ വീട്ടില് അമ്മയ്ക്ക് വയ്യ, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഓക്സിജൻ കൊടുക്കുന്ന സിറ്റുവേഷനിലാണ്. 5 ദിവസമായുള്ളൂ ഞാൻ റിലീസായിട്ട്. 10 പേർക്ക് ഞാൻ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പ്ലാൻ കൊടുത്തു. പ്ലാൻ കൊടുത്തു ഇപ്പം ഈ രണ്ട് പേരെ വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഒന്നോ രണ്ടോ സാധനം അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. ആ യൂസ് ചെയ്ത സാധനം ഇന്റിമേറ്റ് വാഷ് 3 ദിവസം യൂസ് ചെയ്ത ഒരാളോട് ഇന്ന് ഒരെണ്ണം കൊണ്ടുപോയി സെയിൽ ചെയ്യാം, ഒരെണ്ണം കൊടുത്തയച്ചിരുന്നു. അത് നന്നായ പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് അത്ര ഉറപ്പാന്ന് അല്ലെ ഉറപ്പ് വരുത്തി എനിക്കിത് വേണം, എന്റെ വീട്ടിലേക്കും വേണം, ഇത് മറ്റൊരാൾക്ക് ഞാൻ അനുഭവിച്ച നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി മതിയാകുന്നത്. നമ്മൾ വെറുതെ കുറച്ച് പേർക്ക് കുറച്ചൊരു ഓഫറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഓരോ ഐഡിയ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഐഡിയ എടുപ്പിച്ചിട്ട് കൊണ്ടിട്ട് നമുക്ക് തന്നെ ഒരു വിഷമമുള്ള അവസ്ഥ. ഇത് ഞാൻ പഠിച്ചത് എവിടെ നിന്ന് അറിയാവോ? നിർജ്ജരയിൽ സെയിൽസ് പഠിപ്പിക്കുന്നു. എങ്ങനെ ഓരോ സെയിൽസ് പഠിക്കണം, എങ്ങനെ സെയിൽസ് ചെയ്യണം, ഏത് രീതിയിൽ സെയിൽസ് ചെയ്യണം എല്ലാം പഠിപ്പിക്കുന്നു. സ്പെഷ്യൽ നിർജ്ജരയിൽ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ചോദിക്കും നിങ്ങൾ എന്താ ഇന്ന് ചെയ്തു, നമ്മുടെ ഗ്രൂപ്പിന് എന്ത് ചെയ്തു, അപ്പൊ അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പൊ നമ്മളത് നമ്മള് നമ്മുടെ ഗ്രൂപ്പ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളത് എന്താ പറയാ ടാർഗറ്റ് പോലെ നമ്മൾ ചെയ്തു തുടങ്ങും. ഞാന് ഹോസ്പിറ്റലായിരുന്നു ആ ദിവസങ്ങളിൽ, ഞാൻ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് NCC ചെയ്തു. ആ ക്ലാസ്സുകളെല്ലാം നോട്ട്സ് എഴുതി പഠിച്ചു. അതിന്റെ കൂടെ ബി സൈഡിൽ ടെർമിനേഷൻ ആയി കിടന്ന എല്ലാ വ്യക്തികളെയും വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നില്ല, എന്തുകൊണ്ട് ഇത് ടെർമിനേഷൻ ആയി, ഇനി നിങ്ങൾക്ക് ഇതിൽ തുടരാൻ താല്പര്യമുണ്ടോ, അന്നുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാ. ഈ രീതിയിൽ എന്താ പറയാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തൊട്ടടുത്ത് ബെഡിലുള്ള ഒരു ലേഡി ചേച്ചി, എന്താ ചേച്ചി പറയുന്നത്, എന്തോ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നു, ബെഡിനടുത്ത് വന്നിരുത്തി. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം തന്നെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം നമുക്കറിയാലോ, നമ്മുടെ ഹജ്മ ഗുളി. ആശുപത്രിയിൽ കിടന്നിട്ട് ഗുളിക കഴിച്ചിട്ടല്ലേ മെഡിസിൻ എടുത്തിട്ട് ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ആ ഹജ്മ ഗുളിയെ കൊടുത്തെ. അത് നന്നായിട്ട് ഫലിച്ചു. ആള് റെസ്റ്റ് തീർന്നിട്ടില്ല, ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം വന്ന് ജോയിൻ ചെയ്യും.
കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. അവർക്ക് സമയമുണ്ട്, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയം. ആ സമയം കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ജോയിൻ ചെയ്തോട്ടെ, ഓടി വന്നിട്ട് ആർക്കും മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ഇതേ അല്ല നമ്മൾ. അപ്പൊ അവർക്ക് അത് പഠിക്കാനായിട്ടൊരു അവസരം കൊടുത്തു. അപ്പൊ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തു, ടെർമിനേഷനുള്ള ആൾക്കാരെ വിളിക്കുന്നു, ഓരോരുത്തരും ചോദിക്കുന്നു, എ സൈഡുമായി ബന്ധപ്പെട്ട ഓരോ ലീഡേഴ്സിനെ വിളിച്ചു, അവരോട് ഈ രണ്ട് പേരെ ടെർമിനേഷൻ മാറ്റാൻ പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ അപ്ഡേഷൻ, അങ്ങനെ ആ രീതിയിൽ വെറുതെ ഇരുന്ന സമയം. അല്ലെ, നമുക്കറിയാം, നമുക്ക് ഞാൻ അവിടെ ആശുപത്രിയിൽ ഇങ്ങനെ ആലോചിച്ചാലോചിച്ചാലോചിച്ചു, സെയിൽസിന് പോകാറുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ഇവിടെ ഇരുന്നു പോയി, അമ്മയ്ക്ക് ഇങ്ങനെ വന്നു, ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പരിതപിക്കാൻ മാത്രമല്ല, പക്ഷെ ഉള്ള അവസരത്തെ എങ്ങനെ സന്തോഷമാക്കാം എന്നൊരു മെസ്സേജ് രാവിലെ കേട്ടു, അവിടെ ഇരുന്നിട്ട് സന്തോഷം. അപ്പൊ എനിക്ക് ആ 10 ദിവസം ഓക്സിജൻ കൊടുത്തോണ്ടിരുന്നെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ പറയുന്ന സ്ത്രീകൾ എപ്പോഴും നമ്മുടെ നേരത്തെ സുജാതാമയം പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ കുറിച്ച് എപ്പോഴാണ് സ്വപ്നം കാണാൻ തുടങ്ങും. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും, 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 42 വയസ്സായി, 22 വയസ്സായ മോളുണ്ട്, 19 വയസ്സായ മോനുണ്ട്, 16 വയസ്സായ മോനുണ്ട്. 18 വയസ്സായി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ സ്വന്തമായ സ്വപ്നങ്ങൾ കാണുന്നു. ഈ 42 വയസ്സായ എനിക്ക് ഏറി വന്ന ചെറിയ മോന് 18 വയസ്സായ 2 വർഷം കൂടെ മതി. അപ്പൊ 44 വയസ്സ്. ഈ 44 വയസ്സ് തൊട്ട് ഞാൻ പിന്നെ എന്ത് സ്വപ്നം കാണണം, ആരെ കുറിച്ച് സ്വപ്നം കാണണം, എന്റെ ഒരു ലൈഫ് തീർക്കാണ്. പക്ഷെ തക്ക സമയത്താണ് എനിക്ക് എന്താ പറയാ, ഈ ആർസ്യം എന്നൊരു അവസരം എനിക്ക് കിട്ടി. എന്റെ മുൻപോട്ടുള്ള സമയത്ത് ഈ 42 വയസ്സിന് ശേഷം ദൈവം തരുന്ന ആയുസ് എനിക്ക് ഒരിക്കലും എന്താ പറയാ വേസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. മക്കള് ചോദിച്ചു, അപ്പ പിന്നെ ജിങ്കോർബറ്റിന് 1.5 ലക്ഷം ചെയ്ത ജിങ്കോർബറ്റിൽ പോകുമ്പം 2 ലക്ഷം ചെയ്ത ഫാമിലി ആയിട്ട് പോകാം, നമ്മൾ അതാണോ ചെയ്യുന്നേ? അല്ല, 4 ലക്ഷം ചെയ്ത് എങ്ങനെ ദുബായിക്ക് പോകാം, അത് ഞങ്ങളൊരു കപ്പിളായിട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മക്കൾക്ക് ജിങ്കോർബറ്റിൽ പോകാം, ദുബായിക്ക്, അതിനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. കാരണം അവർക്ക് സ്വപ്നം കാണേണ്ട സമയമുണ്ട്, അവർക്ക് അവരുടെ ജീവിതങ്ങളുണ്ട്, അതിനുള്ള സമയമുണ്ട്. നമ്മൾ നമ്മുടെ ആയുസ് മക്കൾക്ക് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വപ്നം കാണും, 18 വയസ്സാകുമ്പോൾ അവരുടെ സ്വന്തം സ്വപ്നം കാണും, പിന്നെ നമ്മളെ പിന്നെ നമ്മുടെ ഒരു ആയുസ് മുഴുവൻ പരിതപിക്കില്ല. ഞാന് നിന്നെ 10 മാസം ചുമന്നു, പിന്നെ നിന്നെ പെറ്റു, നിന്നെ കുറിച്ച് സ്വപ്നം കണ്ടു, നിനക്ക് അത് തന്നു, ഇത് തന്നു, ഉറക്കളച്ചു, ഇത് എണ്ണി പാടി പറഞ്ഞു 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 നീ എന്നിട്ട് നിന്റെ സ്വന്തം ഇഷ്ടം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഈ കരച്ചിലും വിളിച്ചിലും ബഹളവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ ഒരു ആയുസ് ഞാൻ നമ്മൾ തീർക്കുന്നത്. നമുക്ക് അവരുടെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർ ഇന്ത്യൻ പൗരന്മാർ, അവരെ സ്വാതന്ത്ര്യത്തിന് വിട്ടതിന് ശേഷം നമ്മൾ നമ്മളെ കുറിച്ചൊന്നും സ്വപ്നം കാണാനും തുടങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആനന്ദത്തോടെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. അപ്പൊ 5 ദിവസം ഞാൻ പറയാം, 5 ദിവസമായി ഞാൻ ഇവിടെ റിലീസായിട്ട്. ഉറങ്ങാൻ നേരത്തല്ലാണ്ട് ഇവിടെ എന്ന് പറയാം, നമുക്ക് ഒരു നമ്മൾ ഇരിക്കുന്ന സമയമില്ലാത്ത അവസ്ഥ. എന്നാലും ഇപ്പം പാപ്പിനിശ്ശേരിയിലാണ് പോണ്ടി വന്നേ, അവിടെയും ഇതേപോലെ ചെറിയൊരു കീസോളിന്റെ ബ്യൂട്ടി ക്ലിനിക് ഉദ്ഘാടനം ചെയ്യാനാണ് വിളിച്ച് പോയി. 3 മണിക്കൂർ അങ്ങോട്ട് ബൈക്ക്, 3 മണിക്കൂർ ഇങ്ങോട്ട് ബൈക്ക്, എങ്ങനെയുണ്ടാവും? പക്ഷെ ഒരു മടുപ്പില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് ക്ലാസ് എടുക്കുമ്പോൾ പറയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, അതിങ്ങനെ ആലോചിച്ചുകൊണ്ടേ പോയി, സമയം പോയതേ അറിഞ്ഞു. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും, ഇപ്പൊ കീസോളാകട്ടെ, നമ്മളെ അതർ പ്രൊഡക്റ്റുകൾ എന്തോ ആട്ടെ, ആസ്യമിൽ ഏത് പ്രൊഡക്റ്റ് ആട്ടെ, ഓരോ പ്രൊഡക്റ്റിനും ഒരു കഥ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥയെ കുറിച്ച്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് പഠിക്കുമ്പം അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പൊ ഉദാഹരണത്തിന് കീസോളിന്റെ ബിഗിനസ് എന്താ, എല്ലാവർക്കും അറിയാം, എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? ആ കുട്ടികൾക്കൊക്കെ പറ്റും അങ്ങനെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 9 വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾ പീരിയഡ്സ് ആകുന്നു. 9 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബ്രാ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് അവരുടെ ബെസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കാണാതെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ബിഗിനേഴ്സ് ബ്രാ. അത് ആ രീതിയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് ബിഗിനേഴ്സ് ബ്രാ ചിലവാകും. ഞാൻ ഇന്ന് വരുത്തിയ 12 ഇന്ന് എനിക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടി. എങ്ങനെ നമുക്കത് ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും? പിന്നെ എത്ര കുഞ്ഞുങ്ങൾ, നമ്മൾ സ്പോർട്സ് ബ്രാ അല്ലേ, നമ്മൾ സെയിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്പോർട്സ് ബ്രാ ഉണ്ട്. ഈ സ്പോർട്സ് ബ്രാ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഉള്ള ആൾക്കാർക്ക് അല്ല, വർക്ക്ഔട്ട് ചെയ്തടാ, എത്ര കുട്ടികൾ കരാട്ട പഠിക്കുന്നുണ്ട്, എത്ര കുഞ്ഞുങ്ങൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, എത്ര ആളുകൾ ആ ലേഡീസ് ആക്റ്റീവിൽ സഞ്ചരിക്കുന്നുണ്ട്, ശരീരം ജെർക്കിങ് ചെയ്യുന്ന അവസ്ഥകളുണ്ട്.
ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും കംഫർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഈ വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന ഡാൻസ് കളിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കരാട്ടയ്ക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് അവരുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത് കൊടുക്കാം, സ്പോർട്സ് ബ്രാ കൊടുക്കാം. അപ്പം നമ്മൾ ചിന്തിക്കുക, കരാട്ടയ്ക്ക് പോയി ആ സിറ്റുവേഷനിൽ കരാട്ടയുടെ അവസ്ഥയിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന റിസ്ക് എന്താണെന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് കരാട്ടയ്ക്ക് പോയിരിക്കുന്ന ഒരു കുഞ്ഞിനോട് ചെന്നിട്ട് ആ റിസ്കിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കുക, ആ റിസ്ക് ഇല്ലാതിരിക്കാനുള്ള ഉൽപ്പന്നത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. അപ്പം സ്പോർട്സ് ബ്രാ വിക്കലാണ് നമ്മുടെ ഉള്ളിലെങ്കിലും സ്പോർട്സ് ബ്രാ എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊച്ചിന്റെ ഉള്ളിൽ വരും. പിന്നെ നമ്മൾ കൃഷി ചെയ്യണ്ട. അങ്ങനെ ഓരോ സാധനത്തിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ഇപ്പൊ നമുക്കറിയാം അൾട്രാ പ്രീമിയം ഉണ്ട്, സേഫാൻ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും ഇത്ര വിലയല്ലേ എന്ന് പറയും. അതിനെ കോംബോ ആക്കി ഓഫർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആൾക്കാർ റെഗുലർ എത്രയാ അല്ലെ സേഫാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആ കോംബോ വന്നു കഴിയുമ്പോൾ ആൾക്കാർ ആ ഓഫറിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിശയം തോന്നാറുണ്ട്. ശരിക്കും നമ്മൾ ഒരു 5 രൂപ ഡിസ്കൗണ്ട് തന്നെ കൊടുത്താൽ അത് കുഴപ്പമില്ല, എത്ര വിലയില്ല, അത് ഡിസ്കൗണ്ട് തന്നെയാണ് ആൾക്കാർ പോകും. അപ്പം കോംബോ ഉണ്ടാക്കി ഡിസ്കൗണ്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, അല്ലെ അതിനെക്കുറിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ആളുകളിലേക്ക് ബോധ്യപ്പെടുത്തി. അപ്പം സെയിൽസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സെയിൽസ് ചെയ്ത് ആ ആളെ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കുക. സെയിൽസ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ലാഭവും നമ്മള് മെമ്പർഷിപ്പ് അല്ലെ അസോസിയേറ്റ് ബയ്യർ ആയി മാറിക്കഴിയുമ്പോഴുള്ള ലാഭവും തമ്മില് അതിന്റെ ഡിഫറൻറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെയാണ് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കും. സ്പെഷ്യൽ സർജറിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ അമ്മ എന്നുള്ള വാക്ക് പഠിക്കാറുണ്ട്, അമ്മ ആ പഠിക്കാൻ അമ്മ എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും ആ പഠിക്കാൻ അമ്മ വേണ്ട, പല വാക്കുകൾക്കും ആ പിന്നീടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ ശരിക്കും യൂസ് ഉള്ളതെന്ന് കണ്ടു. നമ്മൾ സ്പെഷ്യൽ നിർജ്ജറയിൽ ടീം ഡെവലപ്പ് വരെ പതുക്കെ 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 പഠിക്കുന്നത് ടൈം എടുത്തുകൊണ്ട്. ആ ടീം ഡെവലപ്പിൽ നമ്മുടെ അതർ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടൊന്ന് നോക്കി നോക്കി, എങ്ങനെയാണോ കിസോളിന്റെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് പഠിച്ച് അത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ടീം ഡെവലപ്പിലേക്ക് എങ്ങനെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയോ അതുപോലെ ആർസിഎമ്മിന്റെ ഓരോ പ്രൊഡക്റ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും എനിക്ക് എന്റെ ടീം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാനുള്ള കാരണം ആഗസ്റ്റ് 1 ആഗസ്റ്റ് മാസം ജൂലൈ മാസത്തിൽ എന്നോട് പ്രിയങ്കമ്മ പറഞ്ഞു, നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ പഠിക്കണം, ടീം ഡെവലപ്പ് ചെയ്ത ഡ്യൂപ്ലിക്കേഷൻ. സെയിൽസിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം വരുമോ? ശരിയാ, ഞാനിപ്പോ മനസ്സ് വിചാരിച്ചു ഇത്രയും കാര്യങ്ങൾ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കൊറോണ വരെ വന്നിട്ടില്ല പിന്നെയല്ലേ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. പക്ഷെ ആഗസ്റ്റ് 1 ഇതേപോലെ ഒരു 3/4 മണിക്കൂർ മഴ നനഞ്ഞു, 3/4 മണിക്കൂർ മഴ നനഞ്ഞ് ബൈക്കിലാണ് യാത്ര, അങ്ങും ഇങ്ങും അനങ്ങാൻ പറ്റിയില്ല. അന്ന് വന്ന് കയറിയിട്ട് ആഗസ്റ്റ് 17 ഞാൻ പിന്നെ അവിടുന്ന് പൊട്ടുന്നത്. 17 ദിവസം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വന്ന ഈ മരുന്ന് നിങ്ങൾക്ക് കേശം നിൽക്കുന്നതാണ്, കാരണം ഒരു മരുന്ന് വേശാത്ത അവസ്ഥയിലേക്ക് എന്റെ ശരീരം മാറി. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ കൊണ്ടുവന്ന സാധനം അവിടെ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ പഞ്ചദിവസത്തെ അസ്വസ്ഥതകളെല്ലാം വീണ്ടും എടുത്തു. ചേട്ടായി പറഞ്ഞു നിനക്ക് 1 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഇത് മാറ്റാം, പക്ഷെ നിന്റെ ശരീരത്തിലെ രോഗാണുക്കളെ മൊത്തം കളഞ്ഞ് പെട്ടെന്ന് അടുത്ത കയറി വരാതിരിക്കണം, ഇത് തന്നെ പറ്റി. അങ്ങനെ 17 ദിവസം റെസ്റ്റ് എടുത്ത് പനീനെ മാറ്റി വന്നു, പക്ഷേ സെയിൽസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്നെ കൊണ്ട് തന്നെ സെയിൽസിനെ കൊണ്ട് തന്നെ ഞാൻ നടന്നു 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 മടുക്കുമ്പോൾ വരുമാനം നമുക്ക് ഈ പറഞ്ഞ 10-17 ദിവസം മാറിക്കഴിയുമ്പോൾ വരുമാനം കുറയും. അത് ടീമാണെങ്കിലും നമ്മൾ വരുമാനത്തിന് വേറൊരാളെ നോക്കേണ്ട കാര്യങ്ങൾ. ശരിക്കും നമ്മൾ ആർസിഎം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തോട് ചിന്തിക്കണം, ഹ്യൂമൺ ബോഡി. എൻ്റെ കൈയെടുക്കുന്ന പ്രവൃത്തികൾ അത് കൈ തന്നെ എടുക്കണം, കണ്ണെടുക്കുന്ന പ്രവൃത്തി കണ്ണെടുക്കണം,
കാലെടുക്കുന്ന പ്രവൃത്തി കാലെടുക്കും. എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ട് കുട്ടികളാണ്. എന്നുവെച്ചാൽ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ എന്നാണോ? അല്ല, എല്ലാ അവയവങ്ങളും ചേർന്ന് അതിന്റെ ഫങ്ഷൻസ് എല്ലാം ഒരുപോലെ വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരം പൂർണ്ണമാകുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഒന്നോടൊന്ന് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളോ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. ശരിക്കും മറ്റേ ശരീരം ഒന്ന് ഒരു ശരീരം അല്ല, ശരീരത്തിന്റെ ഓരോ പ്രവൃത്തി ഒന്ന് ചെയ്യുമ്പോൾ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലേ, ചൊല്ലുന്നു പല്ല് ഹേ നാവേ ചൊല്ലല്ലേറെ ഒരിക്കലും, നിന്റെ കുറ്റത്തിന് എപ്പോഴും സ്ഥാന ഭ്രംശം എനിക്കടോ. വായ് കൊണ്ട് വാക്ക് പറയും അല്ലെ, നാവ് കൊണ്ട് പറയും, പക്ഷെ അടി കിട്ടുമ്പോ അത് പല്ല തെറിച്ചു മാറുന്നു. അപ്പം പറഞ്ഞത് നാവാണെങ്കിലും അടി ഏറ്റത് പല്ലിന. അപ്പം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നോടൊന്ന് കണക്ട് ആയിരിക്കുന്ന പോലെ ആസ്യം എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാം ഒന്നോടൊന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് എല്ലാം വേണം. കൈ വേണ്ടേ? കൈ വേണം. കണ്ണ് വേണ്ടേ? കണ്ണ് വേണം. എല്ലാം നമുക്ക് ആവശ്യമാണ്. ഒന്നും മാറ്റി നിർത്തില്ലേ. ഏതെങ്കിലും ഒരു അവയവം ഉണ്ടോ ശരീരത്തിൽ? ഇല്ല. അതുപോലെ അവയവത്തിന് അത്രയും പ്രാധാന്യമുണ്ടോ? ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ അറിയുന്നത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ലേഡീസിനെ എല്ലാവരും സ്നേഹത്തോടെ എന്റെ കരളെ എന്നൊക്കെ വിളിക്കാറ്. ഒരു സുഖമുണ്ട് അത് കേൾക്കുമ്പോൾ, പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു അപകടമുണ്ട്. എന്താ അറിയാമോ? 500 ഫംഗ്ഷനാണ് ഒരു കരളിനത്. പിത്തരസ ബയൽ ഉണ്ടാക്കണം, 800 മില്ലി മുതൽ 1000 മില്ലി ഉണ്ടാക്കണം, ശരീരത്തിലെ എല്ലാ അഴുക്കുകൾ നീക്കുകൾ ചെയ്യുന്നു, രക്തം പമ്പ് ചെയ്യുന്നു, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളായി ലിവർ ചെയ്യുന്നത്. ഇതാ ശരിക്കും ഒരു സ്ത്രീയുടെ അവസ്ഥ. ഇനി ലിവറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറ്റ് ലാസ്റ്റ് അങ്ങേ അറ്റത്തെത്തുമ്പോൾ അറിയുന്ന കരളെന്തോ തീരാൻ പോവുക എന്നുള്ളത് അതുവരെ അറിയുന്നില്ല. ഇതുപോലെ ഒരു സ്ത്രീയുടെ ലൈഫ് എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഓടി നടന്ന് ചെയ്യുന്നു, ലാസ്റ്റ് അങ്ങേ അറ്റം തെറ്റി വയ്യാന്ന് പറയുമ്പോഴേ എന്താണുള്ളൂ ഉത്തരം അറിയുള്ളൂ അല്ലേ? അതുപോലെയാണ്. അപ്പൊ കരളെ എന്നൊക്കെ വിളിക്കുമ്പം ശ്രദ്ധിച്ചു കേട്ടോണം. കരളെ എന്ന് പറയുന്നതിന് പിന്നിൽ ഇത്രയും ഡ്യൂട്ടി ഉണ്ടെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. പിന്നെ കിസോള് എന്ന് പറഞ്ഞ നമ്മളൊരു പ്രത്യേക സെഗ്മെന്റ് വന്നു. അതിന്റെ പ്രത്യേകമായ ഉദ്ദേശം എന്ന് പറയുന്നത് വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം എന്നതിലുണ്ട്. സ്ത്രീകൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പ്രവർത്തനം ചെയ്യാൻ പറ്റും. ഏത് വീട്ടിലും കയറിച്ചു. ഞാന് ഇവിടെ കുട്ടികൾ സെയിൽസിന് പോകാനായിട്ട് ആഗ്രഹിച്ച കുട്ടികൾ വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളെ പോകുള്ളൂ, ഒരാൾ ഒരിക്കലും പോകരുത്. ഞാൻ അവരെ രണ്ട് പേരെ ഉണ്ടാവുന്നേ. എന്താണെന്ന് അറിയാവോ? ഒരു വീട്ടിൽ കയറി ചെന്ന് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒരു അപകടം വന്നാലൊന്ന് കരയാനെങ്കിലും കൂടിയ ഒരാൾ വേണം. അതുകൊണ്ട് രണ്ട് പേര് വീതം അവര് സെയിൽസിന് പോകാറുണ്ട്, ഞാൻ ഒന്നിച്ച് വിടാറുമുണ്ട്. അപ്പൊ സ്ത്രീകൾ എപ്പോഴും സുരക്ഷിതരല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അതിനു വേണ്ട ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ച് പറഞ്ഞു, വയനാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ. ശരിയാ, മിനിങ്ങാതെ ഞങ്ങള് സെയിൽസിന് പോയി ഒരു ലേഡിക്ക് ക്ലാസ് കൊടുത്ത് പ്ലാൻ കൊടുത്ത് വരുമ്പോ രാത്രി മുനീശ്വരൻ കോവിൽ എന്ന് പറയും, ഇവിടെ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു കുന്ന, ഇറങ്ങി വരുമ്പോ ആനയൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ അത്ര റിസ്ക് ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ വന്നത്, പക്ഷെ നമ്മൾ വേഗം ഓടിപ്പോകുന്നു. അപ്പം എപ്പോഴും നമ്മൾ ആ പ്രൊട്ടക്ഷൻ നോക്കിക്കൊണ്ട് വേണം പോകാൻ. എന്നാൽ ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഒരു സ്ത്രീക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ കീസോളിനെ സംബന്ധിച്ചോളം ഒരിക്കലും PQC-യിലാണെങ്കിലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമോ ഇല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ അവസരങ്ങൾ കിട്ടും. പണ്ടൊക്കെ നമുക്ക് അല്ല ആർത്തവം അല്ലെ പീരിയഡ്സ് എന്നൊക്കെ പറയുന്ന വളരെ വളരെ രഹസ്യ വിഷയങ്ങളായിരുന്നു, പക്ഷെ ഇന്ന് അതൊരു രഹസ്യ വിഷയമല്ല. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന പോലെ ആരോഗ്യപരമായിട്ട് 4 സ്ത്രീകൾ കടന്നു പോകും. ആദ്യം പുരുഷൻ കാണുന്ന അമ്മയെ കാണുന്നു, രണ്ടാമത് പെങ്ങളെ കാണുന്നു, മൂന്നാമത് ഭാര്യയെ കാണുന്നു, നാലാമത് മകളെ കാണുന്നു. ഈ 4 പേർക്കും എന്തുണ്ട്? പീരിയഡ്സ് ഉണ്ട്, ആർത്തവം ഉണ്ട്. പണ്ടൊക്കെ ആർക്കും അറിയത്തില്ലാത്ത കേസുകള്, എന്നാൽ ഇന്ന് കോമൺ ആയിട്ടുള്ള വിഷയം. അപ്പൊ സ്ത്രീകൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരും അതിനെക്കുറിച്ച് മനസ്സിലാക്കും. എന്തിനു പുരുഷന്മാര് ഈ കീസോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം? പീരിയഡ്സിനെ കുറിച്ച് എന്തിനു പുരുഷന്മാര് മനസ്സിലാക്കണം? നമുക്കിപ്പം പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകൾക്കും പീരിയഡ്സ് ഉണ്ട്, അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നമ്മളാരും ആ ഇന്നത്തെ ഭാര്യയ്ക്ക് പീരിയഡ്സ് ആണെന്ന് ആരെങ്കിലും തൊട്ടിലൊക്കെ വാങ്ങിയിട്ട് രാത്രി തൊട്ട് കിട്ടിയിട്ട് ആരെ തൊട്ടിലാട്ടുന്നില്ല. എന്നാ ഭാര്യയ്ക്ക് പീരിയഡ്സ് ആണെന്നിട്ട് ആരും സ്പെഷ്യൽ ഫുഡൊന്നും കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നില്ല. എല്ലാവരും വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരംശം കഴിക്കണം. എന്നാൽ എല്ലാവർക്കും ഉള്ള ആരോഗ്യമല്ല എല്ലാ ദിവസവും സ്ത്രീകൾക്കുള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടെ കെയറിങ് കിട്ടാൻ. ഇനി വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം ജാഥ വിളിക്കുക എന്നുള്ളതാണ്. കാരണം സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനം വേണം, തുല്യ കാര്യങ്ങളൊക്കെ വേണം. ഇതാണോ ശരിക്കും എംപവർമെന്റ് എന്ന് പറയുമ്പോൾ? ഒരു ശാക്തീകരണമാണ് ഉദ്ദേശിക്കുന്നത്. എന്തിന്റെ ശാക്തീകരണം എന്നറിയാവോ?
നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു പ്രായമുണ്ട്. എപ്പോഴറിയാവോ 16 17 18 വയസ്സിലൊക്കെ നല്ല സ്വപ്നം കാണും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ പ്രായത്തിലുള്ള കുട്ടികളെ ചിലപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടാവും, തന്നെ എങ്ങനെയൊക്കെയുണ്ടാവും എന്താണ് ചോദിക്കുക. അപ്പൊ അവിടെ നിന്നിട്ട് അപ്പുറത്ത് പോയിരിക്കും, പക്ഷെ അതേപോലെ തന്നെ ആ ചിരി. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് ചിരിക്കാനും കളിക്കാനും നേരമില്ല, മൊബൈൽ ആയതുകൊണ്ട്. നമ്മളൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ സ്വപ്നം കണ്ട ഒരു സമയം, ഒരു സുപ്രഭാതത്തിൽ വിവാഹം കഴിയുന്നു, അതോടുകൂടി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങള് അല്ലെങ്കിൽ സ്വപ്നങ്ങള് കഴിവുകൾ ഇതെല്ലാം നമ്മൾ അടച്ച് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്വപ്നവും ജീവിതവും സാഹചര്യങ്ങളെല്ലാം മാറി നമ്മളൊരു കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് വുമൺ എംപവർമെന്റ് പറഞ്ഞ സ്ത്രീ ശാക്തീകരണമാണ് കുടുംബശ്രീകളൊക്കെ. ഇതിൽ നമുക്ക് ലഭിക്കുന്ന സ്ത്രീ ശാക്തീകരണം എന്തുവാ? എന്താണോ ആഗ്രഹം ഇല്ലേ, നമുക്കൊരു ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചെയ്യുന്ന ചുമതലകൾ പോലെ തന്നെ എല്ലാം അതിനകത്ത് ബ്യൂട്ടീഷ്യന്റെ ചുമതലയുണ്ടോ? അതുണ്ട്. പെയിന്ററുടെ ചുമതല വേണം, ഉണ്ട്. കാർഷികം, അതായത് മണ്ണിന്റെ PH ഒക്കെ നോക്കി അതിനു വേണ്ടി ന്യൂട്രീഷൻ കൊടുക്കുന്ന ആരാ? അഗ്രികൾച്ചർ വിഭാഗം അല്ലെ, കൃഷി ഓഫീസർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ RCMൽ ഉണ്ട്. ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം? എല്ലാം വേണോ? എല്ലാം സെലക്ട് ചെയ്യാം? ഒന്ന് മതിയോ? ഒന്ന് സെലക്ട് ചെയ്യാം. ഏതാണോ നമുക്ക് സൂട്ടബിൾ എന്ന് തോന്നുന്നത്, എന്താണോ നമ്മുടെ ശക്തീകരിക്കപ്പെടാതെ സ്ത്രീയുടെ ഉള്ളിൽ ഇരിക്കുന്നത്, അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ശക്തീകരിച്ചാൽ നമ്മുടെ വീടിന് ഒരു എന്താ പറയാ, നമ്മളെ കൊണ്ടൊരു ഹെൽപ്പ് ആകും. ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത കാലങ്ങളല്ലേ. അപ്പം നമ്മുടെ ഹെൽപ്പ് കൊണ്ട് നമ്മുടെ കുടുംബത്തിനൊരു ഹെൽപ്പ് ആകും, നമ്മുടെ കുടുംബത്തിനൊരു വരുമാനമാകും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തിക്കൊണ്ട് RCMൽ വന്ന ഈ ക്വിസോൾ അല്ലെ, പിങ്ക് PQC എന്ന് വന്നു. PQC എന്താണ് അവർ പഠിപ്പിക്കുന്നത്? എത്ര പേർക്ക് PQC വരുന്നതിന് നമുക്ക് അറിയാം RCMൽ എന്തൊക്കെയാണ് ലേഡീസിന്റെ ഐറ്റംസ് അറിയാന്നുള്ളത്? നാപ്കിൻ അല്ലാണ്ട് വേറെ എന്തൊക്കെ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് ആർക്കേലും അറിയാം? ഒരാൾക്കും അറിയാം. ശരിക്കും നാപ്കിൻ ഡിസ്പോസിങ് അവസ്ഥ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, നന്നായിട്ട് ഇവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. 6 മാസം കൊണ്ട് മണ്ണോട് ചേരുന്ന ഒരു സാധനം, നമുക്ക് ടിഷ്യൂ പോലെ രണ്ട് സൈഡും കീറി കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനം, അത്രമാത്രം മണ്ണിന് നമുക്ക് ഗുണം ചെയ്യുന്ന ഈ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അവയർനെസ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് അത്രമാത്രം അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരത് വാങ്ങിക്കും. അപ്പൊ ആവശ്യകത മനസ്സിലാക്കി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഒരു ഉദ്ദേശം. ഒരു സമയത്തിന് മുമ്പ് വരെ, ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കേരള റോസസിൽ വരുന്നത് ന്യൂട്രിസ്റ്റാർ വുമൺ പറയാൻ വേണ്ടിയാണ്. ഞാൻ എന്റെ അന്നത്തെ ഫോട്ടോകളൊക്കെ എടുത്തുവച്ച് അന്നത്തെ ഫോട്ടോയിൽ നിന്നും ഇന്നത്തെ ഫോട്ടോയിലേക്ക് എന്റെ എംപവർമെന്റ് ശക്തികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റം വന്നു എന്ന് കാണാൻ ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പം പഴയ ഫോട്ടോസ് ഒക്കെ ഓ എന്തൊരു പരാജയം ചിന്തിക്കാറുണ്ട്. അപ്പം അത്രമാത്രം നമ്മളെ മാറ്റാനും നമുക്ക് സ്വയം ആത്മവിശ്വാസം വരുത്താനും നമ്മുടെ എന്താ പറയാ വീട്ടുകാർക്ക് നമ്മളെ കുറിച്ച് അഭിമാനിക്കാനും എല്ലാം സാധിക്കും. അപ്പം ആളുകൾക്ക് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കീസോളവ് ബന്ധപ്പെട്ടിട്ട് അവർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വന്ന് അവർക്ക് അതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ച് ആ രീതിയിൽ ഞാൻ ഓടിയെന്ന് ഞാൻ പറഞ്ഞു. ആ ഓടിയ ഓട്ടത്തിലാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞ നമ്പർ 1 ഒക്കെ ആയത്. ഒരിക്കലും അത്രയാകും വിചാരിച്ചിട്ടല്ല ഞാൻ എന്റെ ഉത്തരവാദിത്തം പോലെ ഒരു സേവനം പോലെ ചെയ്ത കാര്യത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ലേഡി പറയുന്നത്, 4 വയസ്സുള്ള കൊച്ച് അംഗൻവാടി പോയി. അംഗൻവാടി പോയി കഴിഞ്ഞപ്പോ കൊച്ച് വർത്തമാനം പറഞ്ഞ ടീച്ചർ വെച്ച് നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്റെ അമ്മ ഇന്റിമേറ്റ് ഭാഷ കിട്ടാൻ പോയി. അപ്പൊ ടീച്ചർ ചോദിച്ചു ഇന്റിമേറ്റ് ഭാഷ എന്താണെന്ന്. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞപ്പോ അമ്മ ഇന്റിമേറ്റ് ഭാഷ പറഞ്ഞു കൊടുത്തു, നമ്മുടെ RCM പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പം കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മുടെ കുടുംബത്തിൽ വരെ RCM എന്താ അല്ലെ RCM ഫാമിലി എന്താന്ന് കുഞ്ഞുങ്ങൾ വരെ മനസ്സിലാക്കും. അപ്പൊ പ്രൊഡക്റ്റ് അറിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഗുണമറിഞ്ഞ് ആളുകളിലേക്ക് അത് എത്തിക്കുക, അതിന്റെ ആവശ്യകതകൾ എത്തിച്ചു കൊടുക്കുക, ഇത് വലിയൊരു നന്മയായി കണ്ടു മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.